ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലെ ശോഭ സിറ്റി മാളാണ്. അത്യാവശ്യം വലിയൊരു മാളാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മാളാണ് തൃശ്ശൂർ. അപ്പോൾ അവിടെ ഒരു ഈവനിങ്ങിൽ ഞായറാഴ്ച പോയി. അപ്പോൾ അപ്പനെ അമ്മാമ്മയുടെ കൂടെ എന്നിട്ട് ഒരു ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്തു. വളരെയധികം രസമുള്ളൊരു സ്ഥലമാണ്, നമുക്ക് വെറുതെ നടന്നാൽ തന്നെ കുറേയധികം സമയം സ്പെൻഡ് ചെയ്ത് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാവും. ഇവിടെ ഇപ്പോൾ പ്ലേ ഏരിയ ഒക്കെ റീസ്റ്റാർട്ടായി. അപ്പോൾ പ്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയതാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ഐറ്റംസ് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങൾ ആർ പി മാളിൽ കൊല്ലത്തൊക്കെ പോവാറുണ്ട്, പക്ഷേ അവിടെ അധികം പ്ലേ ഏരിയ റീസ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് അധികം പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലോണം അവർ എൻജോയ് ചെയ്തു, കളിച്ച്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റിലയൻസ് 20 കയറി കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു. കുറച്ച് എക്സ്പെൻസീവ് ആണ് അവിടെ എല്ലാ ഷോപ്പുകളും. അപ്പോൾ ഞങ്ങളങ്ങനെ പർച്ചേസ് ചെയ്തില്ല, വെറുതെ ഇങ്ങനെ ഫ്ലോറിൽ ചുറ്റി നടന്നു. അപ്പോൾ തന്നെ കുറേ സമയം നമുക്ക് പോവും, നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളൊരു ഫ്ലോറിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണിത്, മീനിനെ കൊണ്ട് കാലിലിങ്ങനെ കടിപ്പിക്കും, നല്ലൊരു റിലാക്സേഷൻ കിട്ടപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ പറ്റിയില്ല, സമയം ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് 100 രൂപയാണ് അവർ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അപ്പോൾ അവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു, അങ്ങനെ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ കൂടുതലും സ്പെൻഡ് ചെയ്തത് പ്ലേ ഏരിയയിലാണ്. അവർ വളരെയധികം സമയം സ്പെൻഡ് ചെയ്തു അവിടെ, നല്ലോണം എൻജോയ് ചെയ്തു. കുറേയധികം ഐറ്റംസ് അവിടെ കളിക്കാനുണ്ട്, അപ്പോൾ അവർ നല്ലോണം എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ച് ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ തന്നെ ഒരു KFC കട ഉണ്ടായിരുന്നു, ഒരു ഷോപ്പ് KFCയുടെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ തിരിച്ച് പാലക്കിലേക്ക് തിരിച്ചു വന്നു, കാരണം എൻ്റെ വീട്ടിലേക്ക്. കാരണം പിറ്റേ ദിവസം എനിക്ക് വാക്സിനേഷൻ ഉണ്ടായിരുന്നു, ഡോസ്, സെക്കൻഡ് ഡോസിൻ്റെ സെക്കൻഡ് ഡോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നു ഞങ്ങൾ. ഞങ്ങൾ വന്നപ്പോൾ ഒരു 4 മണി ഒക്കെ ആയി. അപ്പോൾ ചായ കുടിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ മമ്മി മത്തങ്ങ തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ പറമ്പിലുണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഒരു മത്തങ്ങ പക്കോട ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നല്ല ഫ്രഷാണല്ലോ, മരുന്നൊന്നും അടിക്കാത്ത നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്ക മത്തങ്ങ. അപ്പോൾ അതുകൊണ്ടൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓർഗനൈസർ ഹോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കുന്നു. നമ്മളിവിടെ പക്കോട ഉണ്ടാക്കാൻ പോവാം, പമ്പിക്കിൻ്റെ പക്കോട. അപ്പോൾ എന്താ ഇത്, നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും മുന്നേ. മുന്നത്തെ വീഡിയോയിൽ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോയപ്പോൾ അവിടെ പറമ്പിലുണ്ടായതാണ്, വിഷമില്ലാത്ത നല്ല ഒറിജിനലായിട്ടുള്ള പമ്പിക്കിനാണ് മത്തങ്ങ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നതിൻ്റെ ഒരു പക്കോട ഉണ്ടാക്കാമെന്ന്. നമ്മൾ ഈ ഉള്ളിയുടെ പക്കോട ഒക്കെ ഉണ്ടാക്കുമല്ലോ, സെയിം ആ റെസിപ്പി തന്നെയാണത്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ചാലാണ് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കണം ആദ്യം. അപ്പോൾ നമ്മുടെ പമ്പിക്കിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. ഇനി അതൊന്ന് ചീലെടുക്കണം ഞാൻ ചെയ്യേണ്ടത്. ഈ ഇതിൽ ചെറിയതായിട്ടൊന്ന് ചീലി കൊടുക്കാം നമുക്ക്. ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ചെറിയ ഇതായിട്ട് എടുക്കാം. അപ്പോൾ അതെ, പംപ്കിൻ ചെറുതാക്കി ഇങ്ങനെ ചീലി ഇട്ടു ഗ്രൈൻഡ് ചെയ്തിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ സവോള ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട്. അപ്പോൾ ഇനി കുറച്ച് അരിപ്പൊടി ഇടാം. അപ്പോൾ അരിപ്പൊടി ഇടുമ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചിടാം അരിപ്പൊടി. നല്ലോണം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിനുശേഷം കടലമാവ്, കടലമാവ് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഈ മത്തങ്ങയിൽ തന്നെ നല്ല വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്ന് കുഴച്ച് നോക്കുക. വെള്ളം ഒഴിക്കുന്നേക്കാൾ മുന്നേ ഒന്ന് കുഴച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ആ ടെക്സ്ചറ് ശരിയാവുകയാണെങ്കിൽ പിന്നെ അധികം വെള്ളം ഒഴിക്കണ്ട, മത്തങ്ങയിൽ തന്നെ നല്ലോണം വെള്ളം ഉണ്ടാവും. ഇനി കുറവുണ്ടെന്ന് തോന്നിയാൽ മാത്രം ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ എനിക്ക് ഇത് കുറച്ച് കുറവ് തോന്നുന്നുണ്ട് വെള്ളം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പും കൂടിയും ഇട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെ ഉരുട്ടണ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെള്ളം ഒഴിക്കണം. ചെ
ചട്ടിച്ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി നമുക്ക് ഇനി ഇത് വറുത്തൊന്ന് എടുക്കണം. വറുത്തെടുക്കണം. ഞാൻ ബോളൊക്കെ ആക്കി വെച്ച് ഇതെല്ലാം ഇനി നമുക്ക് വറുത്തൊന്ന് എടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി അപ്പൊ ഇത് ചൂടായി. ഒരു ബ്രൗൺ നിറാവുമ്പോ കോരിയെടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക്. സാധാരണ നമ്മൾ ഉള്ളിവടയിൽ പച്ചമുളക് ചേർക്കും. ഞാനിവിടെ സ്കിപ്പ് ചെയ്തു, കാരണം മക്കൾക്ക് ഇഷ്ടമല്ല എരിവ്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കുട്ടൻ ചേച്ചിമാര് ടീമായിട്ട് വന്നിട്ടുണ്ട്. മത്തങ്ങ പക്കോട തിന്നാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പക്കോട തിന്നാം. അപ്പൊ ചായയും കൂടെ റെഡി ആയി കഴിഞ്ഞാ നമുക്ക് ചായയും പക്കോടയായിട്ട് തിന്നാം. അപ്പൊ അമ്മാമി മാമി വരട്ടെ, എല്ലാരും ഒരുമിച്ച് തിന്നാം. അപ്പൊ നമ്മുടെ പക്കോട റെഡി ആയിട്ടുകൊണ്ടിരിക്കാണ്. ബ്രൗൺ കളറായി എടുക്കാറായിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ നമുക്കിത് എടുക്കാം. And I'm burned by the morning light. I make the same mistake more than twice. Same song but brand new. അപ്പോൾ ഇന്നത്തെ മത്തങ്ങ പക്കോട ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ചേച്ചി അമ്മയും അതിൻ്റെ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ചേച്ചിയുടെ അമ്മയോട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവരാണ് ചേച്ചി. അപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ചേച്ചി അമ്മ അഭിപ്രായം? ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.